ഒന്നും പറയണ്ട. നീ എന്താണ് ഇങ്ങോട്ട് പറയാൻ പോണതെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇതെന്നും പറയുന്ന പോലെ നാളെ തരാന്നല്ല, മറ്റന്നാ തരാന്നായിരിക്കും. നിങ്ങളുടെ ചതിക്കല്ലേ. നീയാണാ, ഞാൻ ഈ വണ്ടി നിനക്ക് വാടക എന്നതേ എനിക്ക് പുണ്യം കിട്ടാൻ വേണ്ടിട്ടല്ല, വാടക കിട്ടാനാ. ഇനി കുടിശ്ശിയ കംപ്ലീറ്റ് കിട്ടിയിട്ടേ ഞാൻ ഈ വണ്ടി നിനക്ക് തരുന്നുള്ളൂ. ഈ പീതാബര ചേട്ടൻ ഒരു കാര്യം ഇത് കണ്ട കണ്ട് വിളിക്കാൻ വെച്ചത് പാണ്ടായെന്ന് കേട്ടിട്ടേ ഉള്ളു. പക്ഷെ ഇപ്പൊ കണ്ട്. അതല്ല, ഞാൻ ഷേവ് ചെയ്തോണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ബാങ്കിൽ പോയി പൈസ എടുത്തു. പീതാംബരം ചേട്ടൻ വീട്ടിലേക്ക് വരുന്നില്ലേ? ആ പിന്നെ നീ വരും. നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. വിശ്വാസമില്ല ചേട്ടൻ തന്നെ ഇങ്ങനെ പറയണം. ചേട്ടാ, ചേട്ടന് തരാനുള്ള കാശ് തരാൻ കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഇന്നലെ രാത്രി ഒരു കഷ്ണം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അവസാനം തരാന്ന് വിചാരിച്ചപ്പോ എന്റെ വിശ്വാസം ചേട്ടാ. ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ചേട്ടൻ വേണമെങ്കിൽ വണ്ടി കൊണ്ടുവെക്കോ, പക്ഷെ എന്നാലും തരാനുള്ള കാശി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ വീട്ടിലെത്തിച്ചിരിക്കും. അതാണ് ഏട്ടാ ഗോപൻ, ബൈ. പുറകെന്ന് വിളിക്കണേ. യെസ് പീതാംബരേട്ടാ. നീ പറഞ്ഞ സത്യമാണോടാ? അല്ല നോണ, ചേട്ടൻ വേണമെങ്കിൽ വണ്ടി കൊണ്ടുവെക്കോ. എടാ, എനിക്ക് വണ്ടി കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. ഇനി ഞാൻ നിന്റെ പുറകെ നടന്ന എന്റെ ഈ കാലിന് കൂടെ സ്വാധീനം ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഇന്ന് തന്നെ കാശ് കൊണ്ടുവന്ന് തരണം. വണ്ടി എടുത്തോണ്ട് പോയിക്കോ. താങ്ക് യു. അതെ, ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട വേണ്ട, വടി ഉള്ളിടത്തോളം കാലം ഞാൻ നിന്നെക്കാളൊക്കെ നല്ല അസറായിട്ട് ഇങ്ങനെ ഡീസെന്റ് ആയിട്ട് നടന്നു പോകും. കണ്ട, എനിക്ക് എന്തൊരു തിരക്കാ, ക്ഷവിയാൻ പോലും സമയം കിട്ടുന്നില്ല. എനിക്കൊരു 2 ലക്ഷം രൂപ തരാനുള്ള ആളാ, അല്ലാതെ ഞാൻ കടം മേടിച്ച ആളൊന്നുമല്ല. പാവം, അവധി വേണോത്രേ. ഞാൻ പറഞ്ഞു ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് മതിയെന്ന്. എനിക്കിപ്പോ എന്തിനാ കാശ്? ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ. ഓ, ചില സമയത്ത് അച്ഛൻ വിളിച്ച കേക്കയില്ല. എന്താ അച്ഛൻ വിളിച്ചേ? ഞാൻ വിളിച്ചില്ലല്ലോ. എന്താ വിളിക്കാത്ത? ഗോപൻ എവിടേക്കാ? ടൗണിലേക്കാ? അല്ല, ചുടുകാട്ടിലേക്കാ. എന്താ പറഞ്ഞ? അപ്പൊ അവിടെയാണോ വർക്ക് ചെയ്യുന്നേ? ഓ, ഒരു കെട്ട് കോമഡി ആയിട്ട് ഇറങ്ങിയിരിക്കല്ലേ, ചിരിപ്പിച്ചു കൊല്ലാൻ. ഹലോ, ഹലോ ഗോപൻ അല്ലേ? യാ ഗോപൻ ഹിയർ. അതെ, പാലിന്റെ കാശ് കിട്ടില്ലല്ലോ. ഞാനങ്ങ് വരട്ടെ? അപ്പോയിന്റ്മെന്റോ? സോറി സോറി, ഐ എം വെരി ബിസി ടുഡേ. എന്ത് ബിസി ആണെങ്കിലും കാശ് നേടണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മിസ്റ്റർ? ഇന്ന് തന്നെ എനിക്ക് 3 കോൺഫറൻസ് വേറെ ഉണ്ട്. യു നോ ദാറ്റ്? ഞാനങ്ങ് വന്നാണ്ടല്ല, നിന്റെ 3 കോൺഫറൻസും കലക്കും. ഓ, 3 മണി? ആവട്ടെ ആവട്ടെ. അയ്യോ, ഹലോ, എന്താ? എന്ത് എന്തെന്നാ അങ്ങടെ ഇറങ്ങിയേ? ഇറങ്ങാനോ? ആ ഇറങ്ങാൻ ഇറങ്ങണോ? ഇതേ കുറച്ച് അന്തസ്സും അഭിമാനം ഉള്ളവർക്ക് യാത്ര ചെയ്യാനുള്ള വെഹിക്കിൾ ആണ്. അപ്പൊ താ യാത്ര ചെയ്യുന്നതോ? അച്ഛാ, ഞാൻ പോയിട്ട് കേട്ടാ. ഈ വേഗം ഒട്ടിച്ചേ, ഇത് കഴിഞ്ഞിട്ടേ ഒരു പണിയില്ല. അത് നിനക്കല്ലേ കേട്ടോ. ആ എന്താ ഗോപാ, ഇന്നെന്താ കുരിശ്? നാളെ ഹർത്താലല്ലേ. എന്താ എന്താ കാര്യം? ചേട്ട പത്രം ഒന്നും വായിക്കാറില്ലേ? കിണറ് താഴെയല്ലേ, ഒട്ടിക്കാണേ. ഓ, ഒട്ടിക്ക് ഒട്ടിക്ക്, മുടിഞ്ഞൊരു ഹർത്താല്. ഇതുപോലെ ഹർത്താൽ വന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ചേട്ടാ. എന്താടാ? ഏ, ഒന്നുമില്ലടാ, അവന്റെ ഒരു നമ്പറേ. ഒന്ന് ചാടി ചാടി നിക്കണ മിണ്ടല്ലേ. ഹലോ, നമസ്കാരം. ഗോപനോട് ഉണ്ടിട്ടാ. അത് ഗോപനല്ല, എനിക്ക് ആള് മാറിയതാ. മോനെ, എവിടെ പോകുന്നു? സാർ, ഞാൻ കാലിന് ഇഞ്ചക്ഷൻ ചെയ്യാൻ പോട്ടു. പോട്ടു, കാലിന് വേറെ കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ വേറെ വിശേഷമൊന്നുമില്ല. സാർ, ഭാര്യ മക്കൾ എല്ലാവരും? താങ്ക് യു സാർ. ഓ, നടപ്പ് കണ്ട വികലാംഗനാണെന്ന് പറയത്തേ ഇല്ല. ഇവനിതുവരെ പോയില്ലേ? അവളോ ഇറങ്ങിയിട്ട് പോകാനിരിക്കണേ. അവളോട് പോയി പണി നോക്കാൻ പറടാ. എടാ, നമ്മൾ ഈ ചെയ്യുന്നേ നമ്മുടെ തൊഴിലാ, അതിന് ആരുടെ മുന്നിൽ തല കുനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? അതൊക്കെ ശരി തന്നെടാ, പക്ഷെ എന്നാലും നീ വല്ല കളക്ടറാണെന്നോ മറ്റേ പറഞ്ഞോ? എനിക്കങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നല്ല സെറ്റപ്പാന്നൊക്കെ പറഞ്ഞു പോയില്ലേ. അതാ, അത് പറ അപ്പൊ പിന്നെ ഫേസ് ചെയ്യാൻ അത്യാവശ്യം ചമ്മലൊക്കെ ഉണ്ടാവും ഇല്ലടാ. പിന്നല്ലാണ്ട് അതൊക്കെ ഞങ്ങളെ കണ്ടുപിടി. ഇല്ല കാര്യം ഉള്ളതുപോലെ പറയും. സൗന്ദര്യമില്ലാത്ത തെണ്ടികൾക്ക് അങ്ങനെ പലതും പറയാം, പക്ഷെ എന്റെ കാര്യം അങ്ങനെ അല്ല. കരി മാറി കിടത്താടി നിങ്ങളേണ്. എന്തമ്മേ,
തീർക്കുന്നു. ഞാനാ വാതിൽ തുറക്ക. ഈ രാത്രിയാണ് അച്ഛനെ തുറക്കുന്നത്. ഈ അച്ഛൻ്റെ ഒരു ഉറക്കം. മറന്നത്ത് കൊള്ളല്ലേ. എന്നെ ആരോ ഇവിടെ കുത്തി. ദൈവം, ഒരു കാട്ടിൽ രണ്ട് സിൽക്കോ. സ്വപ്നം കണ്ടല്ലോ, ശരിക്കും കള്ളൻ തന്നെയല്ലേ? കള്ളൻ കുത്തി പോലെ ഒരു കുത്തി വെച്ചേരും. ഇത് പഠിച്ച കള്ളൻ തന്നെയാ. വാ, കക്കാൻ നടക്കണേലും മേദ ഇവനൊക്കെ പോയി ചത്തൂടെ. അവിടെ എന്താ പട്ടി കുറയ്ക്കണേ? അത് കള്ളൻ അങ്ങോട്ട് ചാടിയിട്ടുണ്ടാവും. എന്താണോ അവിടെ കള്ളൻ? കള്ളൻ വന്ന് കമ്പുകൊണ്ട് കുത്തി, എന്നിട്ട് ഓടി. കഴിഞ്ഞ ദിവസം ഞാനും കേട്ടതാ കാൽപെരുമാറ്റം. പോലീസിനെ വിളിച്ചാലോ? എന്തിനാ കള്ളനെ പിടിക്കാനോ? നോ യൂസ് അറ്റ് ആൾ. ഒരു ഗൂർഖയെ വെച്ചേ പറ്റൂ. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. അടുത്ത അസോസിയേഷൻ മീറ്റിംഗില് ഒരു തീരുമാനം എടുക്കണം. മനുഷ്യന്റെ ഉറക്കവും പോയി. വാ മോളെ. അത് ശരി, ചായ ഇടാൻ പറഞ്ഞിട്ട് പ്രൊഡ്യൂസർ ഇതുവരെ എണീറ്റില്ലേ? സ്റ്റേഷനാ എന്നാ ചായ. അച്ഛാ, ഇന്നലെ രാത്രി ഇവിടെ കള്ളൻ കയറിയോ? ഏതോ ഒരു തന്തയില്ലാത്ത കള്ളൻ ഇന്നലെ ഇവിടെ വന്നു. ആര് പറഞ്ഞു അവൻ തന്തയില്ലാത്ത കള്ളനാണ്? അവൻ തന്തയുള്ള കള്ളൻ തന്നെയാ. അത് നിനക്കെങ്ങനെ അറിയാം? അല്ല, ഏത് കള്ളനാ തന്ത ഇല്ലാത്തത്? നീ ഇന്നലെ എപ്പോഴാ വന്നേ? ഞാൻ ഇന്നലെ കുറച്ച് ലേറ്റ് ആയി, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഉണ്ടായിരുന്നു. എന്ത് വർക്ക് ഉണ്ടായാലും 9 മണിക്ക് മുമ്പ് വീട്ടിലെത്തണം. ഞാൻ ഇന്നലെ ട്രൈ ചെയ്തതാ, പെട്ടുപോയതല്ലേ. എഴുന്നേറ്റില്ലടാ. ആ സാധനം രാവിലെ കെട്ടി ഒരുക്കി പോണോ? ഇത്ര നേരത്തെ അവൾ എവിടെ പോയതാ? അത് അവള് വരുമ്പോ നീ എന്താ കുതിര കളിക്കാ? ഇവിടെ പോയില്ലേ മോൾ അമ്പലത്തിൽ? ഇന്നെന്റെ ബർത്ത്ഡേ. ഓ, ഹാപ്പി ബർത്ത്ഡേ. പോരെ. ഗോപൻ എവിടെ അങ്കിൾ? മോളുണ്ട്. ഈ വീട്ടിൽ ഒളിക്കാനും സ്ഥലമില്ലേ? ഗോപാ, ഗോപാ, അയ്യോ, സമയം 9 ആയോ? ഇറങ്ങാൻ നോക്കട്ടെ. ഗോപാ, ഞാൻ ശരിക്കും ബാത്റൂമിൽ പോവാ. ഒളിച്ചിരിക്കാനല്ല, പുറത്ത് ആരും വന്നിട്ടില്ല കേട്ടോ. ഓരോ കുരിശികൾ വരണതേ, ഇത് കേറണമില്ലേ? അത് പോണ വഴിക്ക് ഞാൻ പറയാം. തമ്പുരാട്ടി പറയുന്നിടത്തേക്ക് പോകുന്നത് ഓട്ടർഷ അല്ല. അങ്ങനെ ഇറങ്ങിയേ? ഞാൻ ഇറങ്ങില്ല. മര്യാദക്ക് ഇറങ്ങി പിടിച്ചു വിളിച്ച് താഴേക്കടി ഞാൻ. ഓഹോ, എന്നാ പിന്നെ ഇപ്പൊ തന്നെ കോളനിക്കാരെയൊക്കെ വിളിച്ച് ഇന്നലത്തെ കള്ളന്റെ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യാം. കള്ളനോ? നോണ പറയാൻ ശ്രമിക്കണ്ട, ഞാൻ കണ്ടു. നോക്കി നിൽക്കാണ്ട് വണ്ടി എടുക്ക കള്ള. ഒന്ന് പതുക്കെ പോന്നായി. അതെ, ഒരു സംശയം, ഈ പോസ്റ്റ് ഓടിക്കാൻ പോയ ദിവസം എന്ത് കിട്ടും? എന്താ
ചൂടാകുമ്പോ ഗോപനെ കാണാൻ എന്ത് ഭംഗിയാ. ആകെ മൊത്തം ഗോപന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമായി. പിന്നെ ഇനി ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം. നിന്റെ ഡയലോഗിൽ ഞാൻ വീഴില്ല മോളെ. അയ്യോ അതിന് പറ്റിയ ഒരാള്. എനിക്കേ എന്റെ ജീവനിൽ കുറച്ച് കൊതിയുണ്ട്. ഞാൻ നടന്നു പോകോളാം. ആയിക്കോട്ടെ, ഇത് നേരത്തെ പറയാറില്ലേ. പോവല്ലേ, ഒരു കാര്യം പറയട്ടെ. ഇന്നെന്റെ പിറന്നാളാ. അത് ശരി, ഏപ്രിൽ ഫസ്റ്റാ. അത് ഞാൻ മറന്നുപോയി. നമ്മുടെ ഈ ഉടക്കൊക്കെ മാറ്റി ഒന്ന് ഫ്രണ്ട്ലി ആവണ്ടേ. എന്റെ പിറന്നാളായിട്ട് എന്ത് ട്രീറ്റാ വേണ്ടേ? ഫ്രണ്ട്ലി ആവാനാണെങ്കിൽ ട്രീറ്റ് മാത്രം ആക്കണ്ട. ഒരു 10 ഏക്കർ തെങ്ങും തോപ്പും ഒരു വീടും കൂടി മേടിച്ച കൂടുതൽ ഫ്രണ്ട്ലി ആവും. എങ്ങനെയുണ്ട് ബോബോ? ഇതേതാ പുതിയ കക്ഷി? ഇത് അമ്മ എന്തരാ? അയ്യേ, വിശ്വസിച്ചിട്ടുണ്ട്. ഒന്ന് പറ ഗോപാ, അപ്പൊ എങ്ങനെ വൈകിട്ട് വരുമോ? പിന്നെന്താ, ആ നാമ്പാരിയൊക്കെ റെഡിയാക്കി നിർത്തിക്കോ. ഈ സുന്ദരൻ റെഡി. കുളിക്കാറില്ലെങ്കിലും കുളിപ്പിക്കാൻ ഇവൻ എന്താ ഉത്സാഹം? കുളിപ്പിച്ച് കിടത്തല്ലേ. ഉള്ളത് പറയാലോ, കൊറേ കാലം കൂടി ഇന്ന നിന്നെ ഞാൻ ഇത്ര സുന്ദരനായിട്ട് കാണുന്നത്. കൂടുതൽ സൂപ്പറല്ലേ. കംപ്ലീറ്റ് വൃത്തികേട് മാറി. എടാ, ഞാനൊക്കെ കുളിച്ചു കഴിഞ്ഞാലെങ്കിൽ എന്റെ വൃത്തികേട് മാറും. ഇവനൊക്കെ ഇവന്റെ ജന്മത്ത് കുളിച്ചാലും ഇവന്റെ വൃത്തികേട് മാറാൻ പോണില്ല. അതെ, മാറില്ല. മാറാനായിട്ട് അതിനു മാത്രം വൃത്തികേട് എനിക്കില്ലല്ലോ. മോനെ കരി, എന്താ നിന്നെ സുന്ദരാക്കി തരടാ. നീ എന്തിനാ അവന്റെ വെക്കറ്റുകാരനെ ഇവിടെ മനുഷ്യ പ്രാന്ത എടുത്തോണ്ടിരിക്കുന്നു? അവന്റെ അമ്മമ്മ കോപം പറഞ്ഞു. അല്ല ബാബാ, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. നിനക്ക് അവളെ ഇഷ്ടല്ലേ? നിനക്ക് അവളെ ഇഷ്ടമല്ലേ എന്ന്? അങ്ങനെയൊക്കെ ചോദിച്ചാ ഇഷ്ടായിരുന്നു, പക്ഷെ ഇനി അതൊന്നും നടക്കൂല്ലോ. എന്താ, എന്റെ എല്ലാ കള്ളത്തരങ്ങളും അവൾ കണ്ടുപിടിച്ചില്ലടാ. എടാ, ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളും അബദ്ധങ്ങളൊക്കെയാണ് ചില ബന്ധങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നത്. അങ്ങനെ പറയരുത് മിസ്റ്റർ. എന്താ പേര്? എന്റെ പേര് റിയാസ്. മാറ്റണ മിസ്റ്റർ റിയാസ്. ഒരു പയ്യൻ കുറെ പെണ്ണുങ്ങളുടെ പുറകെ കുറെ കൊല്ലങ്ങളോളം നടന്നു. കംപ്ലീറ്റ് അബദ്ധങ്ങളല്ലേ പറ്റിയത്. എന്നിട്ട് ഒരു പ്രേമം പോലും ഉടലെടുത്തില്ലല്ലോ. അലസ് മാഡ് ബോയ് ആണ്. ആരാണത്? ഞാനാണ്. അതെ, ഞങ്ങളിവിടെ മനുഷ്യരുടെ കാര്യം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്, ഞാൻ നോക്കിയിട്ട് അവൾ കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണാ. കറക്റ്റ്. നീ നോക്കിയിട്ട് മാത്രമല്ല, ഞാൻ നോക്കിയിട്ടും അവള് കാണാൻ കൊള്ളാവുന്ന പെണ്ണാ. ഓടാവുന്നു. അവളുടെ ബർത്ത്ഡേ എന്നാണെന്നല്ലേ നീ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നീ ഇന്നവിടെ പോണം. ഇന്ന് ഞാൻ അവിടെ പോകുന്നു. എന്നിട്ട് എന്നിട്ട് ശേഷം ഭാഗം സ്ക്രീനിൽ കാണാം. മാഡം, എല്ലാം റെഡിയായിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു. ഇനിയും വൈകിയ ചിലപ്പോ ഫുഡ് ഇല്ല. അവരൊക്കെ ഉടനെ എത്തും. You want any soft drinks, madam? വേണ്ട. Okay. Well, a whiskey brandy.